രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ എന്ന ചോദ്യത്തിന് ഈശോ നൽകുന്ന മറുപടി അല്പം നമ്മളെ അത്ഭുതപ്പെടുത്തും. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ, ഇതാണ് ഈശോ നൽകുന്ന ഉത്തരം. രക്ഷ പ്രാപിക്കേണ്ടവർ തിരഞ്ഞെടുക്കേണ്ടത് ഇടുങ്ങിയ വാതിലാണെന്നാണ് ഈശോ പറയുക. സാധാരണ നമ്മളൊക്കെ വിസ്തൃതമായ വാതിലുകളാണ് തിരഞ്ഞെടുക്കാറ്, കൂടുതൽ സൗകര്യപ്രദമായ വാതിലുകളിലൂടെയാണ് നമ്മൾ കടന്നു വരാറുള്ളത്. ഇടുങ്ങിയ, കുനിഞ്ഞു പോകേണ്ട, ബുദ്ധിമുട്ടേറിയ വഴികളും വാതിലുകളും നമ്മൾ ഒഴിവാക്കുകയാണ് പതിവ്. പക്ഷെ ക്രിസ്തു പറയുന്നു, ഇടുങ്ങിയവ തിരഞ്ഞെടുക്കുക. എന്താണ് ഇടുങ്ങിയവയുടെ പ്രത്യേകത? ഇടുങ്ങിയ വാതിലിലൂടെ നീ കടന്നു വരുമ്പോൾ നീ കുനിഞ്ഞു വരണം, കഷ്ടപ്പെട്ടു വരണം, എളിമയുള്ളവനാകണം. എളിമപ്പെടുന്നവന് മാത്രമേ ചെറിയ ഇടുങ്ങിയ ഇടങ്ങളിലൂടെ പ്രവേശിക്കാനായിട്ട് മനസ്സ് വരികയുള്ളൂ. രണ്ടാമത്തേത്, ഇടുങ്ങിയ വാതിലുകളിലൂടെ വരാൻ പറയുമ്പോൾ വിസ്തൃതമായ സൗകര്യപ്രദമായ മറ്റു വാതിലുകൾ അവിടെ ഉണ്ടെന്ന് തന്നെയാണ് വിവക്ഷ. പക്ഷേ അത് ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. നീ തിരഞ്ഞെടുക്കുന്ന ചെറിയ വാതിലുകളെക്കാളും കൂടുതൽ നീ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നിന്റെ ഉപേക്ഷയുടെ അളവിനെ കൂടിയാണ് ക്രിസ്തു അവിടെ പ്രതിനിധാനം ചെയ്യുക. രക്ഷ പ്രാപിക്കേണ്ടവൻ പലതും ഉപേക്ഷിക്കണമെന്നർത്ഥം. ലോകത്തിൻ്റെ മുൻപിൽ നന്മയായ, ലോകത്തിൻ്റെ മുമ്പിൽ ഗുണമായ, ലോകത്തിൻ്റെ മുമ്പിൽ ലാഭമായ പലതിനെയും ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ചെറിയ ഇടുങ്ങിയ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ കാണുവാനായിട്ട് നിനക്ക് സാധിക്കുകയുള്ളൂ. ഇടുങ്ങിയ വഴികളിലൂടെ വരുമ്പോൾ മാത്രമേ നിന്റെ യാത്രയിൽ കൂടുതൽ ക്രിസ്തുവാനുഭവത്തിലൂടെ കടന്നു വരുവാൻ നിനക്ക് സാധിക്കുകയുള്ളൂ. വിസ്തൃതമേറിയ എല്ലാവരും കടന്നു വരുന്ന വഴികൾ ഒരുപക്ഷെ ഒത്തിരി ആകർഷണങ്ങളുടെ, അതിലുപരി നമ്മുടെ ശ്രദ്ധ നമ്മിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകുന്ന ഒത്തിരി കാര്യങ്ങളുള്ളതായിരിക്കാം. ആ സമയം ഇടുങ്ങിയ വാതിലിലൂടെ നമ്മൾ കടക്കുമ്പോൾ നമുക്ക് അധികം ആളുകളൊന്നും അതിലുണ്ടാവുകയില്ല. ഞാനും എൻ്റെ ദൈവവും എന്ന ചിന്തയിൽ ഒരുപക്ഷെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന ലക്ഷ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് എനിക്ക് സാധിക്കും. ഇന്നുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരഞ്ഞെടുത്തതെല്ലാം ഇടുങ്ങിയ വാതിലുകളാണോ? പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചതും എത്തിച്ചേർന്നതും വിസ്തൃതമായ ഒത്തിരി സൗകര്യങ്ങളുള്ള വിശാലമായ വാതിലുകളിലായിരിക്കാം. ആ വാതിലുകളെ നമുക്ക് ഉപേക്ഷിക്കാം. ഇടുങ്ങിയ, ഏറ്റവും ലളിതമായ, എളിമയുള്ളവർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന വാതിലുകളെ നമുക്ക് തിരഞ്ഞെടുക്കാം. ആ വാതിലുകളുടെ അവസാനം രക്ഷയിലാണ് അവസാനിക്കുക. ക്രിസ്തു തിരഞ്ഞെടുത്ത, അധികം ആളുകൾ സഞ്ചരിക്കാത്ത ആ വാതിലിലൂടെ നമുക്കും സഞ്ചരിക്കാനായിട്ട് പരിശ്രമിക്കാം. ക്രിസ്തുവിൻ്റെ സ്നേഹം ഈ വിധത്തിലാകാം നമ്മുടെ ജീവിതത്തിലേക്ക് രക്ഷയായിട്ട് എത്തിച്ചേരുക.